എൺപത് ചെമ്പുകളിലായിട്ട് കഞ്ഞിയും എരിശേരിയും മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിരിക്കുകയാണ്. 80 ചെമ്പുകൾ. ഹായ്, നമസ്കാരം. ഞാൻ കല്ലുവാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ്. ഇവിടെ നവരാത്രി ആയിക്കഴിഞ്ഞാൽ 10 ദിവസത്തെ ഉത്സവമാണ്, ജനസാഗരമാണ്. പല ഭാഗത്തുനിന്നും പൂജപ്പുരയിലേക്ക് വരാനുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ദാ ധാരാളം വാഹനങ്ങൾ, ധാരാളം ആൾക്കാർ. 10 ദിവസത്തെ ഗംഭീര ഉത്സവങ്ങളാണ്. ഇന്നത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ദീപാലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ മുഴുവൻ, പൂജപ്പുരം മുഴുവൻ തിളങ്ങുന്ന കാഴ്ചയാണ്. ഇന്ന് മഹാനവമിയാണ്. ഇന്ന് സമയം 11 മണി കഴിഞ്ഞു. ഇപ്പോഴും ഗംഭീര തിരക്കാണ്. ജനനിബിഡമാണ് ഇവിടെ. നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസത്തെ ഉത്സവമാണ്. ചുറ്റാകെ വാഹനങ്ങൾ പോകുന്നുണ്ട്, ഫുൾ ട്രാഫിക് ബ്ലോക്കാണ്. ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ പല റോഡുകളിലും കടത്തിവിടാറില്ല, എന്നാൽ പോലും ഇവിടെ ഭയങ്കര തിരക്കാണ്. പൂജപ്പുരയിൽ നടക്കുന്നതിനിടയ്ക്ക് പല ആൾക്കാരെയും കാണാം. നമ്മുടെ പഴയ ക്യാമറമാൻ, നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരള, ഹലോ ദുബായ്, ടേസ്റ്റ് ഓഫ് അറേബ്യ ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഉദയരാജണ്ണൻ. ആയിരത്തി 1998 ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് മുതുകാട് സാറിനോടൊപ്പം അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് തൊട്ട് ഞാനൊരു പൂജപ്പുരക്കാരനായി മാറി. ഈ പൂജപ്പുര കലാകാരന്മാർക്ക് ഏറ്റവും ഐശ്വര്യമുള്ള സ്ഥലമാണെന്നാണ് ഈ പൂജപ്പുരക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനും ചിന്തിച്ച് നോക്കിയപ്പോൾ ശരിയാണ്. ലാലേട്ടൻ പൂജപ്പുരയിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടായത്. നമ്മുടെ എൻ്റെ ഗുരുനാഥനും കൂടിയായ മുതുകാട് സാർ പൂജപ്പുരയിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. മാജിക് അക്കാഡമി അദ്ദേഹം സ്ഥാപിച്ചതും പൂജപ്പുരയിലാണ്. പിന്നെ എൻ്റെ ലൈഫിലും ഒന്നുമില്ലാതെ പൂജപ്പുരയിലേക്ക് വന്ന ഒരാളാണ്. പൂജപ്പുരക്കാരുടെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ പൂജപ്പുരക്കാരുടെ ഈ സ്നേഹവും അതുപോലെ പൂജപ്പുര കലാകാരന്മാർക്ക് നല്ല സ്ഥലമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പൂജപ്പുരയിൽ വീട് വയ്ക്കാൻ തീരുമാനിച്ചത്, പൂജപ്പുര ഇഷ്ടപ്പെട്ടത്. ശരിക്കും എവിടെ യാത്ര പോയി കഴിഞ്ഞാലും പൂജപ്പുരയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പൂജപ്പുര എൻ്റെ അയൽവാസികളുടെ സ്നേഹത്തെ പറ്റിയിട്ടാണ്. ഇപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിറവേറ്റി തരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വീട്ടിലാരുമില്ല, കുറേ ദിവസം വീട് പൂട്ടിയിട്ടിട്ട് പോവാണെങ്കിൽ ചെടി നനയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരെ ഏൽപ്പിച്ചിട്ട് പോവും. പനിയൊക്കെ പിടിച്ച് കടന്നു കഴിഞ്ഞാൽ എല്ലാ നേരവും ഉള്ള ഫുഡ് ചുറ്റാകെയുള്ള ആൾക്കാരാണ് ഉണ്ടാക്കിത്തരുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ നടുക്കാണ് നമ്മൾ താമസിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അത്രയും സ്നേഹമുള്ള ആൾക്കാരുടെ, നല്ല കെയറിംഗ് ഉള്ള ആൾക്കാരുടെ നടുവിലാണ് താമസിക്കുന്നത്. ശരിക്കും പൂജപ്പുരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂജപ്പുര എൻ്റെ വളർത്തമ്മയാണെന്ന് പറയാം. എൻ്റെ പെറ്റമ്മ കിളിമാനൂർ, കിളിമാനൂരിനടുത്തുള്ള നെടുമ്പറമ്പ് എന്ന് പറയുന്ന ഗ്രാമമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 98 പൂജപ്പുരയിലുണ്ട്. അപ്പോൾ ഈ വളർത്തമ്മയുടെ കെയറും സ്നേഹമൊക്കെ ആസ്വദിച്ചാണ് ഞാൻ പൂജപ്പുരയിൽ ജീവിക്കുന്നത്. എവിടെ പോയാലും പൂജപ്പുരയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 24 വർഷത്തെ ഒരു യാത്രയാണ്. അതിനിടയ്ക്ക് ഒരുപാട് തരത്തിലുള്ള ഉത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉത്സവമായിരുന്നു. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 43 ഇപ്രാവശ്യം നടത്താൻ പോകുന്ന 43rd ഒരു ഇവിടെ നിന്ന് കഞ്ഞി എല്ലാവർക്കും കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കഞ്ഞിയും എരിശേരിയും സെപ്പറേറ്റ് വേവിച്ചെടുക്കും. വലിയ വലിയ ചെമ്പുകളിൽ, ഒരുപാട് ചെമ്പുകളിലായിട്ട് കഞ്ഞിയും എരിശേരിയും വേവിച്ചെടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടി. ഇത് മിക്സ് ചെയ്യാതെ കഞ്ഞിയും എരിശേരിയായിട്ട് സെപ്പറേറ്റ് കൊടുത്ത് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല. ഒരു യെല്ലോയിഷ് ടോണിലുള്ള, ഒരു ഡാർക്ക് യെല്ലോയിഷ് ടോണിലുള്ള ഒരു കഞ്ഞിയാണ് കൊടുക്കുന്നത്. ആ കഞ്ഞി അതിഗംഭീരമായ സ്വാദാണ്. ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ഇവിടെ ഒരു ജന്മി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിജയദശമി ദിവസം ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുമായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള സദ്യ ഉണ്ടായില്ല. അങ്ങനെ കുറേ പേർക്ക് സദ്യ കിട്ടാതെ അവർ തിരിച്ചു വന്നു.
അപ്പം ആ സമയം പിന്നെ ഇവിടുത്തെ പൗരാവലിയെല്ലാം കൂടെ ചേർന്നിട്ട് സദ്യ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കിയതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ചാടിയറ ബ്രദേഴ്സിൻ്റെ കഞ്ഞിവീഴ്ത്ത് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള താൽക്കാലികമായിട്ട് തയ്യാറാക്കിയ കിച്ചണിലാണ്, കുശിനിയിലാണ്. ഇവിടെ 11 അടുപ്പുകളിലായിട്ട് എരിശേരി വെന്തുകൊണ്ടിരിക്കുകയാണ്. എരിശേരി ശരിക്കും തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വലിയ വാർപ്പുകളിലാണ്, ഒരുപാട് വാർപ്പുകൾ, 11 വാർപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ മുഴുവൻ പച്ചക്കറികൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പയറ് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇത് എരിശേരി വയ്ക്കും, എന്നിട്ട് ഇതിന് ശേഷമാണ് കഞ്ഞി വയ്ക്കുന്നത്. എന്നിട്ട് കഞ്ഞി എരിശേരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് വിളമ്പുന്നത്. ചാടിയറ പ്രദേശത്തിൻ്റെ കുശിനിയിലാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനും കൂടിയായ ഷിബു ഉണ്ട്. ഈ ഓരോ ഓരോ വർഷം കൂടുന്തോറും ഇതിന്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ അത് തന്നെയാണ് ഭക്തിയുടെ ഒരു ഇതെന്ന്. അടുക്കളയുടെ നീളം കൂടിക്കൊണ്ടിരിക്കുന്നു, വാർപ്പിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു, എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, കുടിക്കാനായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എരിശേരിയിൽ എന്തൊക്കെ സാധനങ്ങളാണ്? എരിശേരിയിൽ എല്ലാ മലക്കറി വെജിറ്റബിൾ ഐറ്റംസും ചേരുന്നുണ്ട്. മത്തൻ, ചേന, പപ്പായ, മരച്ചീനി അത് വരുന്നുണ്ട്. പിന്നെ ഏത്തൻ വരുന്നുണ്ട്, ഏത്തൻ കായാണ്. പേയങ്കാ വരുന്നുണ്ട്. പിന്നെ കുരുമുളക്, പെരുമ്പയർ, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. ജീരകം, ജീരകം എല്ലാം പൊടിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില, ഇതെല്ലാം ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നാട്ടുകാരുടെ ശ്രമദാനമായിട്ട് ഇവിടെയുള്ള ചെറുപ്പക്കാർ, അതായത് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഇതിനകത്ത് എല്ലാത്തിനും കല്ലുപ്പല്ലേ ചേർക്കുന്നത്? കല്ലുപ്പ് ഉണ്ട് കേട്ടോ, 35 kg കല്ലുപ്പും 35 kg പൊടിയുപ്പും രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ആദ്യം ചേർക്കുന്നത് കല്ലുപ്പ് ചേർത്ത് വേവിക്കും. കല്ലുപ്പ് ചേർത്താണ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇടുന്നത്, കല്ലുപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പൊടിയുപ്പ് നമ്മൾ വെള്ളത്തിലും കൂടെ മിക്സ് ചെയ്താണ്, വെള്ളവും നല്ല ചൂടുവെള്ളവും കൂടെ നമ്മൾ ചേർത്ത് അതിനകത്താണ് ഇതെല്ലാം പാകപ്പെടുത്തുന്നത്. നമ്മൾ രാവിലെ നമ്മൾ ഇതിൻ്റെ ഈ കറി എടുത്ത് മാറ്റുന്നത് പോലെയുള്ള ഒരു വലിയൊരു പണിയാണ് നമുക്ക് ഈ കറി മിക്സിങ്. ഇതിലെല്ലാം നമ്മൾ ചൂടുവെള്ളം മാത്രമേ ചേർക്കുള്ളൂ. നമ്മൾ ഒരു പച്ചവെള്ളം ഒന്നിലും ഒഴിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കില്ല. എല്ലാം ചൂടായിട്ട് വെള്ളം ചേർത്ത് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു തിളച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി. കാരണം എല്ലാവരും കഴിക്കുമ്പം അതൊരു പൂർണ്ണ തൃപ്തിയോടുകൂടിയും രണ്ടും നമ്മളിതിനെ മിക്സിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജോലിയാണ്. കാരണം രണ്ടും പാകപോലെ, അതായത് ഒന്ന് കൂടി കൂടാനും പാടില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പണി. നമ്മളോടൊപ്പം ശ്രീ ജ്യോതിഷ് കുമാറാണ്, അദ്ദേഹം ചാടിയറ ബ്രദേഴ്സിന്റെ പ്രസിഡന്റാണ്. ചേർക്കുന്നത് അന്ന് മുതൽ തന്നെ നമ്മുടെ ഒരു മെമ്പറാണ് അദ്ദേഹം. തിരുമലയാണ് താമസം, മങ്കാട്ടടവിൽ. അദ്ദേഹം പ്രസിദ്ധനായ ഒരു അരിവിപ്പുകാരനാണ്, സുകുമാരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ ഇവിടെ നമ്മുടെ അന്ന് മുതൽ അദ്ദേഹം തന്നെ ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ പണി ചെയ്യുന്നത്. ആ ഇതും ഒക്കെ കൂടെ തന്നെ വളരെ ശ്രമകരം. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ഇത് വന്ന് ഇപ്പോൾ ഒരു മൂന്നാമത്തെ തലമുറയിലേക്ക് കൈമാറി 43 ആയി. ഈ കഞ്ഞി എരിശേരി ഒരുമിച്ചാണല്ലോ കൊടുക്കുന്നത്? അതെ. അത് എന്താണ് അങ്ങനെ കൊടുക്കുന്നത്? പണ്ട് ഇത് തുടങ്ങിയ കാലം കുറേ കാലം വരെ ഈ എരിശേരി പ്രത്യേകം കഞ്ഞി പ്രത്യേകമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ പലരും പല രീതിയിലും ഇവിടെ നിൽക്കുന്നവരെ തന്നെയാണ് അതിനകത്ത് വിളമ്പുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും കഞ്ഞി കുറെ കൂടുതൽ കഞ്ഞി കൊണ്ടുപോകണേൽ കറികൾ പ്രത്യേകം ഒരു പാത്രത്തിൽ കോരി കൊടുക്കുക. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ സോഷ്യൽ ഇപ്പം എല്ലാവർക്കും അതൊരു വലിയ പരാതിയും കാര്യങ്ങളായിട്ടും. അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു അങ്ങനെ ഈക്വലായിട്ട് എല്ലാം കഞ്ഞി അല്ലാതെ ഇവിടെ നിൽക്കുന്നവർ വരെ കഞ്ഞി കലക്കിയേ കഴിച്ചാൽ മതി, അല്ലാതെ പ്രത്യേകം പ്രത്യേകം ആർക്കും കൊടുക്കണ്ട എന്നൊരു തീരുമാനം അന്ന് മുതൽ കലക്കി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. Thank you.
നമ്മുടെ കയ്യിൽ നിന്നും നിയന്ത്രണം തിന്നും അതീതമായിട്ട് ഇത് വളർന്നു. അത് അത് ഒരു 20-25 മിനിറ്റ് കൊണ്ട് അത് തീരുകയും ചെയ്യും. 20-25 മിനിറ്റ് കൊണ്ട് ഇത് എല്ലാ സ്ഥലത്തുനിന്നും ഒരേ കണക്കിന് അങ്ങ് കൊടുക്കും. ഇവിടുന്ന് ഈ കാണുന്ന പെരയുടെ എല്ലാ ഭാഗത്തും നിറച്ച് വെച്ചിരിക്കുന്ന ഇന്നത് എടുത്ത് അപ്പോഴേ തന്നെ വിതരണം ചെയ്യും. അത് അന്നിട്ട് അപ്പുറത്ത് ഇറങ്ങാൻ വിത്തുന്നത് എല്ലാം കൂടെ ഒരു 20-25 മിനിറ്റ് കൊണ്ട് എല്ലാം ഈ പ്രസാദം മുഴുവൻ കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ആളുകൾ പിന്നെ ആളുകൾ വരാറുണ്ട് തീർന്നതിനനുസരിച്ച്. ഇവിടെ ഒരിക്കലും ഈ ഇതുവരെ മിച്ചം വരില്ല. മിച്ചം ആദ്യത്തെ തവണ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സെപ്പറേറ്റ് കൊടുത്തപ്പോൾ അതിൽ കുറച്ച് ഇത് വന്നു. ആ അതിന് ശേഷമുള്ള ഒരു വർഷവും മിച്ചം വന്നിട്ടില്ല. അമ്മയുടെ പേരെന്താണ്? ഗീത. എത്ര നേരമായിട്ട് ഈ കഞ്ഞി വാങ്ങാനായിട്ട് ക്യൂവിൽ നിൽക്കുന്നു? 4 മണിക്കൂറായി. ഈ പൂജപ്പുരയിലെ ഏറ്റവും പ്രധാന ഈ കഞ്ഞിയാണെന്നാണ് തോന്നുന്നത്. ആഹാ, ഇതിന്റെ എന്താണ് ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്? ഇതിന്റെ ഒരു തൃപ്തി, ഇത് കഴിക്കുമ്പോ ഒരു തൃപ്തി ഇതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നേ? ഇല്ല, രാവിലെ വന്ന് ഇവിടെ ക്യൂ നിന്നു. ആദ്യം നിന്നു അല്ല, അപ്പൊ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ക്യൂ നിന്നു. ഇനി ആദ്യമായിട്ട് കഴിക്കുന്ന സാധനം ഇതാണ്. എത്ര വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്? 6 വർഷം കൊണ്ട്. പിന്നെ അത് ഈ പതിവ് തെറ്റിച്ചിട്ടേ ഇല്ല. നമസ്കാരം. അമ്മയുടെ പേരെന്താണ്? സുശീല. എവിടെ നിന്നാ വരുന്നേ? കുണ്ടമൺ കടവ്. ഓക്കെ, കോവിലിനടുത്ത് നിന്നാണ്. ഓക്കെ, എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്? 30 വർഷത്തിന് മേലായി. ഓക്കെ 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 ഓക്കെ. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തമിഴ്നാട് ജില്ലയിലെ തക്കലയ്ക്കടുത്ത് കുമാരകോവിലിൽ നിന്നും ഭഗവാൻ കുമാരസ്വാമി വേട്ടയ്ക്കായി എഴുന്നള്ളും. വിജയദശമി ദിവസം കാവടിയുടെ അകമ്പടിയോടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. കുമാരസ്വാമിയുടെ എഴുന്നള്ളിപ്പ് കടന്നുപോയാൽ ഇവിടെ കഞ്ഞിവീഴ്ത്ത് വിതരണം ആരംഭിക്കും. അതുകൊണ്ട് ഈ കാവടിക്കും ഇതിനും വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ സരസ്വതി മണ്ഡപമാണ്, അവിടെ ഇതുകൊണ്ട് പ്രതിഷ്ഠയുണ്ട് സരസ്വതിയുടെ. പക്ഷേ പ്രാധാന്യം, ഇന്നത്തെ പ്രാധാന്യം മുഴുവനാണ് അത് വേട്ടയാടാൻ. അപ്പൊ കാവടി പോയതിനു ശേഷമാണ്, കാവടി മുഴുവൻ പോയതിന് ശേഷം മാത്രമേ വിതരണം. അതിനെന്തെങ്കിലും അതിനെന്തെങ്കിലും സിമ്പിൾ ഉണ്ടോ? ആന കടന്നു പോയി കഴിഞ്ഞാൽ എൺപത് ചെമ്പുകളിലായിട്ട് കഞ്ഞി എരിശ്ശേരി മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിരിക്കുകയാണ്. 80 ചെമ്പുകളിൽ ദാ ഇതുപോലെ 80 ചെമ്പുകളിൽ ദാ റെഡിയാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. 80 ചെമ്പുകളാണ് നിറഞ്ഞിരിക്കുന്നത്. കുമാരസ്വാമിയുടെ എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രസാദ വിതരണം ആരംഭിക്കും. അപ്പോൾ ഒരുപാട് പേരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ കാഴ്ച കാണിച്ചു തരാം. എനിക്കും കഞ്ഞി കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെ ഫുഡ് ഒരാളും ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ കഞ്ഞി. ഞാൻ 99 ഇത് കുടിച്ചു തുടങ്ങിയത്.
ഉള്ളൂ. ഒരു രക്ഷയില്ല, ഇത് പൂജപ്പുരക്കാരുടെ വികാരമാണ്. ഈ കഞ്ഞി എന്ന് പറയുന്നത് പൂജപ്പുരക്കാരുടെ വികാരമാണ്. ആയിരങ്ങളാണ് വന്ന് ക്യൂ നിന്ന് രാവിലെ മുതൽ ക്യൂ നിന്ന് ഈ കഞ്ഞി വാങ്ങിപ്പോകുന്നത്. അതിൻ്റെ പ്രധാന കാര്യം ഇതിൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഭക്തിയായിരിക്കാം, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റിനെ തോൽപ്പിക്കാൻ ഇതുവരെ ഒരു കഞ്ഞിയും ഞാൻ കുടിച്ചിട്ടില്ല. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വീട്ടിൽ കൊണ്ടുപോയി കുടിച്ചാലൊന്നും ഈ ടേസ്റ്റ് കിട്ടില്ല. ഇവിടെ പൂജപ്പുരയിൽ നിന്ന് ഇത് കുടിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ മുഴുവൻ ടേസ്റ്റും ആസ്വദിക്കാൻ പറ്റുന്നത്. സാധാരണ നമുക്ക് ഇങ്ങനെയല്ല, പാത്രത്തിൽ പറ്റി വലിയ അലി ഉണ്ടാവുന്നുണ്ട്, അതിലോട്ട് വഴിച്ചെടുത്താൽ നമുക്ക് പരിചയം. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഇതെങ്കിലും കിട്ടി? ഇതിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നേരം ഇന്നലെ ഉറങ്ങാതെ പരിശ്രമിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു നടനാണ്, ചെറിയൊരു നടനാണ്. പക്ഷേ പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ പൂജപ്പുരയിലെ മുഴുവൻ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആളാണ്. എങ്ങനെയുണ്ട് കഞ്ഞി? ഈ കഞ്ഞിയെ വെല്ലാം വേറെ കഞ്ഞിയില്ല. ഇതിന്റെ ഏറ്റവും വലിയ വിശേഷം ഇതിന്റെ രുചിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭക്തി സാന്ദ്രമായ ആ നിമിഷത്തില്. 43 വർഷമായിട്ട് കഴിക്കുന്ന ആളാണ് ഞാൻ. ചാടിയറ മുതൽസ് എന്ന് പറഞ്ഞ സംഘടന ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. വയസ്സ് 60 കഴിഞ്ഞു. ഞാൻ വിനയന് ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പുണ്ട്. ജന ലക്ഷങ്ങൾ കഴിക്കുന്നു, ഭയങ്കര ഗംഭീരമായിട്ട് നടക്കുന്നു. ഇന്നാണ് ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇന്നാണ് ഇതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത്. അരിയേക്കാൾ കൂടുതൽ കറി ഉണ്ടാക്കാൻ പറ്റും. കറി എന്ന് പറഞ്ഞാൽ 1400 കിലോയോളം മത്തൻ ഉണ്ടായിരുന്നു. 1400 കിലോ മത്തൻ, 1000 തേങ്ങ, അതേപോലെ 1200 കിലോ കപ്പ. പിന്നെ അരിയല്ല, പിന്നെ കറിക്കുള്ള സാധനമാണ്. കറിക്കുള്ള പിന്നെ ഇത് അവിടുത്തെ പപ്പായ കണക്കില്ല, ഇഷ്ടംപോലെ വന്നോണ്ടിരിക്കുകയാണ് പപ്പായ പോലെ. ഏതാണ്ട് 40-50 ഏത്തക്കറ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഉണ്ട്, റോബസ്റ്റ ഉണ്ട്, പടറ്റി ഉണ്ട്, പാടത്തിനുണ്ട്, കിട്ടുന്ന എല്ലാ കാര്യം എല്ലാം. അതാണ് ഇതിന്റെ സ്വാദം. അതാണ് ഇതിന്റെ മിക്സ്, അതാണ് കഴിക്കും ഗംഭീരമായിട്ട്. അത് മാത്രമല്ല, ഈ ഭക്തിയുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് പൊതുതരത്തിൽ നിന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ്. അത് വളരെ എത്രയാണ് പാവപ്പെട്ടവരില്ല, ചെറുപ്പക്കാരില്ല, രാഷ്ട്രീയമില്ല, നിറം കളറൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. എല്ലാം ഭഗവാന്റെ നേതൃത്വത്തിൽ ആ പരമാവധി സങ്കല്പിച്ച് അദ്ദേഹത്തിന്റെ ഇതിലാണ് ചെയ്യുന്നുണ്ട്. 43 വർഷം നമ്മൾ തുടങ്ങുമ്പോ 2 പറ അരി വെച്ചാണ് തുടങ്ങിയത്. 2 പറ അരിയാണ് ആദ്യം വെച്ചത്. ഇപ്പൊ അത് വളർന്ന് വളർന്ന് പന്തലിച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് വന്നേക്കാണ്. എങ്ങനെയുണ്ട് കഞ്ഞി? ഇത് 20 ദിവസത്തിനുമ്പ് തുടങ്ങിയ പരിപാടികളാണ്. ഇതപ്പൊ എല്ലാം കഴിഞ്ഞ് ഇത്രയും പാത്രങ്ങളും കഴുകിയിട്ടേ ഇവിടെ നിന്ന് എല്ലാവരും പിരിയുള്ളൂ. അത്രയ്ക്കുള്ള ഒരു ശക്തമായുള്ള ഒരു സംഘടനയാണ് ഇപ്പൊ നടന്ന് ചാടിയറ പ്രദേശത്തുനിന്നുള്ളത്.